മശീഹായിൽ സ്നേഹമുള്ളവരെ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. 32 സങ്കീർത്തനത്തിലെ 12 ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയെക്കുറിച്ചുള്ള ഏതാനും ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാം. മലയാള സാഹിത്യത്തിലെ സൂര്യ തേജസ്സായിരുന്ന ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ ഒരു കുംഭസാരക്കൂടിനെ ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് വരച്ചു കാട്ടിയത് ഇപ്രകാരമാണ്: ദൈവവും മനുഷ്യനും പരസ്പരം കണ്ടുമുട്ടി സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന ഇടമാണ് കുംഭസാരക്കൂട്. അതെ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും കുറവുകളും മറകൂടാതെ തുറന്നു വച്ചിട്ടും ഈ ഭൂമിയിലെ ഒരിടം മാത്രം അയാളെ വിധിക്കുന്നില്ല, പിന്നീട് മുൻവിധിയോടെ നോക്കിക്കാണുന്നില്ല, മറിച്ച് സൗമ്യമായ ശാന്തതയോടെ സമാശ്വസിപ്പിച്ച് പുതിയ ആത്മവിശ്വാസം നൽകി ബലപ്പെടുത്തുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കുംഭസാരത്തെ ഒന്നാമതായി നോക്കിക്കാണുന്നത് മാനസാന്ദ്രത്തിന്റെ കൂദാശ എന്ന നിലയിലാണ്. പാപത്തിൽ നാം മൃതരാണ്, അല്ലെങ്കിൽ മുറിവേറ്റപ്പെട്ടവരെങ്കിലുമാണ്. അതിനാൽ സ്നേഹമാകുന്ന ദാനത്തിന്റെ പ്രഥമ ഫലം നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. അതേ സ്നേഹിതരെ, ഈ തപസ് കാലത്ത് യഥാർത്ഥ അനുതാപത്തോടെ ഒരു കുംഭസാരക്കൂടിനെ നാം സമീപിക്കുകയാണെങ്കിൽ അവിടുന്ന് തൻ്റെ കരുണയും കൃപയും നമ്മുടെ മേൽ വർഷിച്ച് ഉദ്ധാനത്തിൻ്റെ യഥാർത്ഥ ആനന്ദത്തിലേക്ക് നമ്മെ നടത്തും. തീർച്ച. എന്തെന്നാൽ ഈ ലോകത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ ഒരുവൻ മാത്രമേ വന്നിട്ടുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു